നെറ്റ്വർക്കിൽ എൻ്റെ സിനിമയിൽ അങ്ങനെ അധികമായിട്ട് കൊന്നു ഞാൻ കണ്ടില്ല. പിന്നെ ആർക്കും എഴുതാമല്ലോ, കാരണം ഇന്നത് വിമർശിക്കുന്നവരെ നമ്മൾ ഉടക്കിയിട്ട് ഒരു കാര്യമില്ല. ആർക്ക് പൈസ മുടക്കി കാണുന്നവൻ അവന് തെറി പറയാനുള്ള അവകാശമുണ്ട്. സിനിമ കൊള്ളില്ലെങ്കിൽ എന്തൊരു പൊട്ടപ്പെടുമെന്ന് പറയാനുള്ള അവകാശം അവനുണ്ട്. കാരണം അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് സിനിമ തിയേറ്ററിൽ സിനിമ കാണുമ്പം അവനിഷ്ടപ്പെടുന്ന സിനിമ കണ്ടില്ല അവൻ പറയും. അത് അത് പറഞ്ഞിട്ട് നമ്മളത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട തന്നെ നല്ല സിനിമ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ വേറെ ഒന്നും അതിന് വേറെ മറുപടിയില്ല. പിന്നെ വേറെ കാര്യം വെച്ചാൽ, അല്ലാതെ സിനിമ കാണാതെ വെറുതെ പറയുന്നതിനോടാണ് നമുക്ക് ഈ വിഷയം. പിന്നെ ഒരു കാര്യമില്ലാതെ വിമർശിക്കുന്നതിനോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്. ചുമ്മാ സിനിമ ഇരുന്നിട്ട് അതാണ് വിഷമം ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന സംഭവം സിനിമ കാണാതെ കണ്ടിട്ട് വെറുതെ വിമർശിക്കുമായിരുന്നു. അത് നമുക്ക് ഭയങ്കര എപ്പോഴും വിഷമം ഉണ്ടാകും. നമുക്ക് അത്രയേ ഉള്ളൂ. കണ്ടിട്ട് വിമർശിച്ചാൽ നമുക്കൊരു വിരോധമില്ല. പടം അത് ഇന്നത് കണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അത് കണ്ടില്ല, പറഞ്ഞു കേട്ടു. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത്. ഞാൻ പലരോടും ചോദിക്കാൻ, നിങ്ങൾ സിനിമ കണ്ടോ? സിനിമ കണ്ടില്ല. പിന്നെ എന്തിനിങ്ങനെ പറയുന്നത്? സിനിമ കണ്ടിട്ട് പറ. കാരണം അത്രത്തോളം ആൾക്കാരുടെ കഷ്ടം അല്ല, അവർ കഷ്ടപ്പാട് വെറുതെ പ്രേക്ഷകരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇഷ്ടപ്പെടണം. പക്ഷേ എന്നാലും ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, സിനിമ കാണാതെ സിനിമയുടെ അഭിപ്രായം പറയരുത്. അതൊരു വലിയ അതെ ഈ എക്ലീറ്റസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് സിനിമയുടെയാണെങ്കിലും. കാരണം ഒരു പ്രൊഡ്യൂസർ കഷ്ടം, അയാൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുമ്പം നിമിഷ നേരം കൊണ്ട് ഒരാളുടെ പറച്ചിലിൽ ചിലപ്പോൾ ആൾ വരാതാകുമ്പോഴത്തേക്കിനും തിയേറ്റർ കാലിയാകുന്നൊരു അവസ്ഥയെന്ന് പറഞ്ഞാൽ എത്ര കുടുംബങ്ങളാണ് വഴിയാതരാകുന്നറിയുക. അതൊന്ന് ആലോചിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. കാരണം ഇത് തീർച്ചയായിട്ടും എനിക്ക് സിനിമയല്ല വേറൊന്നും, എനിക്ക് സിനിമയാണല്ല. ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും ബാച്ചിലർ. കാരണം സിനിമയായിട്ട് ഇറങ്ങി അതിനുവേണ്ടി മാത്രം ആണ് എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ അത് എൻജോയ് ചെയ്യുന്നു. സിനിമയാണ് എനിക്കെല്ലാം. സിനിമയില്ലാതെ എനിക്ക് വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. നല്ല നല്ല കഥകൾ ചെയ്യുക, നല്ല സിനിമ. എനിക്ക് വലിയ സാമ്പത്തികം വലിയതും അതൊന്നുമല്ല. എൻ്റെ നല്ല സിനിമകൾ ചെയ്യുക, നല്ല അത് മാത്രമുള്ളൂ എനിക്ക്. നല്ല ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമ, നല്ല കൈയടിച്ച് എൻജോയ് ചെയ്യുന്ന നല്ല എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്ലീറ്റസും അങ്ങനത്തെ ഒരു സിനിമ തന്നെയാണ്. നല്ല എനർജിയുള്ള മമ്മൂട്ടിയുടെ അല്ലാത്തവരുടെ ഏതാർക്കും ഇഷ്ടപ്പെടുന്ന ഉശിരുള്ളൊരു സിനിമയാണ് ക്ലീറ്റസ്. അതെനിക്ക് തുറന്നു പറയാൻ സാധിക്കും. കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി വിളിക്കാം. കാത്തിരിപ്പിൻ്റെ അവസാനം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ 17 വർഷത്തോളമായിട്ട് ആസിസ്റ്റൻ്റ് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഏതാണ്ടൊരു 4 മുമ്പാണ് ഈ പ്രോജക്റ്റിൻ്റെ പ്രാരംഭ ചർച്ചകൾ തുടങ്ങിയത്. പക്ഷേ നല്ല സബ്ജക്റ്റ് കിട്ടുക. കാരണം എനിക്ക് ഞാൻ മമ്മൂക്കയുടെ നിരവധി ചിത്രങ്ങൾ അസോസിയേറ്റഡ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തുടക്കം മമ്മൂട്ടി സാറിനെ വെച്ചിട്ടു വേണമെന്നുള്ളത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യൻ സിനിമയിലെ മികച്ച നടൻ ഞാനും അദ്ദേഹത്തിൻ്റെ വലിയ ആരാധകനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ബെന്നിച്ചേട്ടനെ, ബെന്നി പി നാരമ്പലം, ബെന്നിച്ചേനെയാണ് ഞാൻ ആദ്യം സമീപിക്കുന്നത്. എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ചേട്ടൻ വഴിയാണ് ഇതിന് മൂവി ചെയ്തതും. പിന്നെ ഇതൊരു പിന്നെ ആൻഡോ ചേട്ടൻ, ആൻഡോ ചേട്ടനാണ് ഇത് ശരിക്കും ഒരു പ്രോജക്റ്റ് ആക്കി തന്നത്. അതുകൊണ്ട് എനിക്ക് ആൻഡോ ചേട്ടൻ ലൈഫിൽ മറക്കാൻ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ വയ്യാത്തൊരു വ്യക്തിയാണ് ആൻഡോ ജോസഫ് എന്ന്. കാരണം അദ്ദേഹമാണ് ഇതൊരു പ്രോജക്റ്റ് ആക്കി തന്നത്. അങ്ങനെ അദ്ദേഹം വഴിയാണ് ഈ ഫൈസൽ ലത്തീഫ് വരുന്നത്. ഫൈസൽ ലത്തീഫ് എന്ന് പറഞ്ഞാൽ അതോട് ഞങ്ങൾ വളരെ സുഹൃത്തുക്കളായി. എനിക്ക് നല്ലൊരു പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ വന്ന് പിന്നെ ഞാൻ സബ്ജക്റ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ബെന്നിച്ചേട്ടൻ തിരക്കായിരുന്നു. ആ തിരക്ക് കൊണ്ട് പിന്നെ പല പല സബ്ജക്റ്റുകൾ വന്ന് ഇങ്ങനെ മാറി 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 ഇതിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തതോടുകൂടി എനിക്കൊരു ആത്മവിശ്വാസമായി. പിന്നെ മനോഹരമായി ബെന്നിച്ചേട്ടൻ എഴുതി തന്നു. ശരിക്കും തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് ഞാൻ വളരെ സന്തോഷവാനാണ് ഈ സിനിമ ചെയ്തത്. എനിക്ക് കാത്തിരിപ്പെന്ന് വെച്ചാൽ, കാരണം സിനിമ അറിയാതെ സിനിമ ചെയ്തിട്ടൊരു കാര്യമില്ല. സിനിമയുടെ കാര്യങ്ങൾ അറിഞ്ഞ് അതറിഞ്ഞ് ചെയ്യണമെന്ന്. കാരണം നമ്മളിപ്പോൾ സ്കൂളിൽ പഠിച്ചിട്ട് 1-ാം ക്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് ചാടി എംഎക്ക് പോകാൻ പറ്റില്ലല്ലോ. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ ആ സിനിമയുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ശരി സിനിമ ചെയ്താൽ മതി. അങ്ങനെയുള്ള സിനിമ എനിക്ക് പ്രേക്ഷകരിലെത്തിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് പ്രേക്ഷകർ ഇത്ര കറക്റ്റായിട്ട് ആ സിനിമ ഏറ്റെടുത്തെന്നുള്ളതാണ് എൻ്റെ വിഷയം. അത്ര ഓരോ കാര്യങ്ങളും ഞാൻ നോക്കിയാണ് അത് ചെയ്തതും. വളരെ ഹോംവർക്ക് ചെയ്ത് വളരെ ഇതായിട്ട് ഞാൻ പഠിച്ച കാര്യം. കാരണം ഞാൻ ഒരുപാട് സംവിധായകരോട്, രാജീവ്നാഥിൻ്റെ ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റൻ്റായിട്ട് വരുന്നത്. പിന്നെ നിസാർക്കയോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ, അവിടുന്നാണ് ഞാൻ ശരിക്കും സിനിമയുടെ ബാലപാഠങ്ങൾ പഠിച്ചത്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് എൻ്റെ സുഹൃത്തായ അൻവർ റഷീദ്, ഷാഫി സാറ്, ലാൽ സാറ്, രഞ്ജിത്ത് സാറ്, രഞ്ജി പണിക്കർ സാറ്, ഷാജി കേലെ സാറ്, ടി കെ രാജീവ് കുമാർ സാർ, അങ്ങനെ നിരവധി പേരോട് എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അതെൻ്റെ ഏറ്റവും വലിയ ഭാഗം. അതുകൊണ്ട് അവരുടെ നിന്നെല്ലാം ഉൾക്കൊണ്ട പാഠങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സിനിമ. കാരണം അവരിൽ നിന്നൊക്കെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് എനിക്കൊരു വലിയ ഗുണപാഠം, ഇത് ഗൃഹപാഠനായിരുന്നു. അപ്പോൾ അതെനിക്ക് മമ്മൂസാറെന്ന് പറഞ്ഞാൽ അദ്ദേഹം 54 വരെ കൊണ്ടുവരുന്നു പറഞ്ഞപ്പോൾ തന്നെ അറിയരുത് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മഹാമനസ്കതയെക്കുറിച്ച്. കാരണം പുതിയ ആൾക്കാരെ കൊണ്ട് ആരെ ഇന്നത്തെ കാലത്ത് റിസ്ക് എടുക്കുന്നത്? അത് ഈ താര ലെവലിൽ നിൽക്കുന്ന ഒരാൾ. അപ്പോൾ അത് അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും വലിയ റിസ്ക്കാണ്. അതൊരു അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്.
അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഞങ്ങളുടെ ജീവിത രീതി തന്നെ മാറ്റി തന്നില്ല. ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ കാര്യം പറയണേ, അപ്പോൾ ഇപ്പോൾ ലാൽജോസ് സാറ്, ബ്ലസ്സി സാറ്, അൻവർ, അമൽ, ഇവർ, ആഷിഖ്, ഇവരെയൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ അവരിൽ കൂടി ഒരാളായിട്ട് എന്നെയും കൂടെ കൊണ്ടുവന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അഭിമാനം ഉണ്ടായിരുന്നു. അതിൽ പെട്ട ഒരാളായിട്ട് ഞാനും മാറിയല്ലോ, ആ തുടക്കക്കാരെന്നുള്ളത് എനിക്ക് ഞാൻ അതിൽ അങ്ങനെ ഒരു തന്നെ വന്നല്ലോ എന്നുള്ള ഓർത്തയിൽ എനിക്ക് ശരിക്കും ഞാൻ അഭിമാനം കൊള്ളുന്നു. അത് സാറിനോട് എനിക്ക് എത്ര മമ്മൂട്ടി സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും തീർത്താ തീരാത്ത കടപ്പാടാണ് എനിക്ക് ജീവൻ മുഴുവൻ. അല്ലല്ലോ, ഒരിക്കലും അല്ല, അത് ബെന്നിച്ചേട്ടൻ കണ്ടെത്തിയത് തന്നെയാണ്. ബെന്നിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റാണ്, ബെന്നിച്ചേട്ടനാണ് അത് കണ്ടത്. ഞാനത് സംവിധാനം ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് അതിൻ്റെ എല്ലാം ബെന്നിച്ചേട്ടൻ്റെ ബെന്നിച്ചേട്ടൻ്റെ ആത്മാവാണ് ആ കഥാപാത്രത്തിലും. അതിൽ ബെന്നിച്ചേട്ടൻ നാടകരംഗത്ത് നിരവധി വർഷം പയറ്റി തെളിഞ്ഞ് സിനിമയിലൊക്കെ വന്ന് എത്രയോ ഹിറ്റ്. ബെന്നിച്ചേട്ടൻ ആദ്യമായിട്ടാണ് പുതിയൊരാൾക്ക് സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ബെന്നിച്ചേട്ടൻ എഴുതുന്ന തിരക്കഥ എല്ലാം ലാൽജോസ് സാറിനെ പോലെയുള്ള പ്രഗത്ഭരായ ആൾക്കാരാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തതിനും എന്തെങ്കിലും പറ്റിപ്പോയ നാളെ വരാൻ പോകുന്നൊരു പുതിയ സംവിധാനത്തിന് ഞാൻ കാരണം ഒരു തടസ്സമാക്കിയിടും. ബെന്നിച്ചേനെ പോലെ ഇത്രയും വലിയ എഴുത്തുകാരൻ ഇനി ഞാൻ പുതിയ സംവിധാനം തിരക്കഥ കൊടുക്കില്ല, എൻ്റെ തിരക്കഥ എന്നെ ആളുകൊണ്ട് നശിപ്പിച്ചു എന്ന് പറയരുതെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ വളരെ ശരിക്കും ഞാൻ എനിക്ക് പേടിയായിരുന്നു ബെന്നിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ. ആ സ്ക്രിപ്റ്റ് ദൈവമേ, ഓരോ സീൻ എടുക്കുമ്പോൾ ഞാൻ ബെന്നിച്ചേനെ നോക്കും. കാരണം വളരെ ഒരു അധ്യാപകനെ പോലെ മാറിയെന്ന് കണ്ട് എന്നെ നോക്കുകയും എന്നെയൊക്കെ എന്നിലെ തെറ്റുകൾ മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്ത് മാത്രമേ അത് പാടില്ല, അതിങ്ങനെ വേണ്ട, അതിങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് ഒരു അനിയനെ പോലെ സ്നേഹിച്ച ഒരു ഗൈഡൻസ് എനിക്ക് തന്നിട്ട് അതിൻ്റെ ഒരു വിജയ സിനിമയ്ക്ക് ഭയങ്കര ഉണ്ടാകുന്നുണ്ട്. ബെന്നിച്ചേനോട് പ്രത്യേകം ഫെസ്റ്റിവൽ സീസണിൽ ഒരു സൂപ്പർതാര സിനിമ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ടെൻഷൻ തന്നെയാണ്. പിന്നെ ആ പേടി ഞാൻ ഒരു എൻ്റെ ഒരു ആത്മവിശ്വാസമായിട്ട് ഞാൻ എടുത്തു. ആ പേടിയാണ് എൻ്റെ ഈ സിനിമയുടെ വിജയം. അതുകൊണ്ട് തന്നെ എനിക്ക് 100% ഞാൻ ഒറ്റക്കാര്യം വന്നുള്ളൂ, ഈ സിനിമയെക്കുറിച്ച് അഭിപ്രായം അറിഞ്ഞിട്ട് പ്രേക്ഷകർ സിനിമ കാണാൻ പോയാൽ മതി. അതെൻ്റെ എൻ്റെ ഇതാണ്. അത്രയ്ക്ക് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്ന സിനിമയായിരിക്കും ഇത്. ഇത് പേര് ദൈവത്തിൻ്റെ സ്വന്തം ക്രിയേറ്റേഴ്സ് ഇട്ടത് ശരിക്കും പറഞ്ഞാൽ കഥയ്ക്ക് അനുയോജ്യമായ പേര്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഭയങ്കരമായൊരു പേരിടാം ജനങ്ങളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ, പക്ഷെ നമ്മൾ ചെയ്തില്ല. കഥയ്ക്ക് അനുയോജ്യമായൊരു പേരിട്ടു, പക്ഷേ നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലായി ഇത് വളരെ 101% എൻ്റർടൈനറാണ്. ചിരിക്കാനും ചിന്തിക്കാനും ആക്ഷനും എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. എല്ലാം കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ സിനിമയിൽ. ഇതൊരു പക്ക മാസ് എൻ്റർടൈനറാണ്, ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്നത്.